ഇപ്പോൾ ബുക്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കി. അതുപോലെ ഇനി മറ്റൊരു റിപ്പോർട്ട് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്വറി ഗ്രേറ്റർ ദാൻ 150, 150 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ബുക്കുകളുടെ ഒരു ക്വറി നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്വറി അനുസരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളതിനെല്ലാം മൗസ് ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തെ ഫീൽഡ്സ് ഇൻ റിപ്പോർട്ട് എന്ന ഭാഗത്താക്കി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഫീൽഡുകളുടെ പേരെല്ലാം ഈ രൂപത്തിൽ തന്നെ ആവട്ടെ. നേരത്തെ നമ്മൾ ഒരിക്കൽ ഇവയ്ക്കെല്ലാം പേരുകൾ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ അണ്ടർസ്കോർ എല്ലാം ഒഴിവായി കൃത്യമായ പേരുകൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്യാനുള്ളത് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് വിലയുടെ സോർട്ടിംഗ് അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് ആവശ്യം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് റിപ്പോർട്ട് ഗ്രേറ്റർ ദാൻ 150, 150 രൂപയിൽ കൂടുതൽ വിലയുള്ള ബുക്കുകളുടെ ഒരു റിപ്പോർട്ട് എന്ന രൂപത്തിൽ ഇതിന് ഒരു ടൈറ്റിൽ നൽകി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ബുക്കുകളുടെ പേര് വന്നിട്ടുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് ഗ്രേറ്റർ ദാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ബുക്ക് നമ്പർ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് ബുക്ക് നെയിം, ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് ഷിഫ്റ്റ് കീ ഒഴിവാക്കാതെ ഓദർ, പ്രൈസ് എന്നിവ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നീക്കുകയാണ് വേണ്ടത്. അപ്പോൾ പേജ് ഹെഡറാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇത് വരിക. ഇനി ഇവ ഓരോന്നും സെലക്ട് ചെയ്ത് ബുക്ക് നമ്പർ ഇത്രയും നീളം ഈ ഫീൽഡിന് ആവശ്യമില്ല സെലക്ട് ചെയ്ത് ഇതിൻ്റെ വലുപ്പം ബുക്ക് നമ്പർ കുറക്കാം. അതുപോലെ താഴെയും ഈ ഫീൽഡിൻ്റെ വലുപ്പം ഇതിനനുസൃതമായി നമുക്കിവിടെ കുറക്കാം. അതുപോലെ ഇവ അതിനനുസരിച്ച് ഇങ്ങോട്ട് നീട്ടി വെക്കാം. ഈ രൂപത്തിൽ ആരോഗ്യം ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്യാൻ കഴിയും. ബുക്ക് നെയിം, അതുപോലെ ഓദറ പേര്, ചില ഓദേഴ്സിൻ്റെ പേര് വലിപ്പമുണ്ടായതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്താം. പ്രൈസ് നമുക്ക് കുറച്ച് വലിപ്പം കുറക്കാവുന്നതാണ്. അവസാന ഫീൽഡുമായതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ പ്രൈസ് വലിപ്പം ഫീൽഡിൻ്റെ കുറക്കാം. അതുപോലെ താഴെയുള്ളതും ആരോഗ്യം ഉപയോഗിച്ച് നീക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് നീക്കാൻ കഴിയും. ഇത്രയും ചെയ്ത് സേവ് ചെയ്ത് നമ്മുടെ റിപ്പോർട്ട് തുറക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് നമുക്ക് ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്.